എ കെ ജി സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. എ കെ ജി സെന്റർ ആക്രമിക്കാൻ സ്ഫോടക വസ്തു എറിഞ്ഞത് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കോടതിക്ക് മുന്നിൽ നിന്നും പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണല്ലേ? അമൽ, എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിതിനെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജിതിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം നാളെ രാവിലെ കോടതി വീണ്ടും പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. ഇത് നാളെയാണ് ഈ അപേക്ഷ പരിഗണിക്കുന്നത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം തന്നെ പ്രതിയുടെ ജാമ്യാപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത്, കേസ് ഡയറിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇതാണ്. ഈ എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി റിമാൻഡ് സ്ഫോടക വസ്തു എറിഞ്ഞത് ജീവഹാനി വരുത്തണമെന്ന ഈ കേസിലെ 120B IPC, 436 IPC, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 3A, 5A തുടങ്ങിയ വകുപ്പുകൾ, അതായത് സെഷൻസ് കേസുകൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെട്ട കേസായതിനാലും സംസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന്റെ സീരിയസ്നെസ് കൺസിഡർ ചെയ്തിട്ടും ഈ കേസിൽ ഇതുവരെ അന്വേഷണ സംഘം കണ്ടെടുത്ത ശാസ്ത്രീയ തെളിവുകളായ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻസിന്റെയും ഇദ്ദേഹം ധരിച്ച ഷർട്ടിന്റെയും അദ്ദേഹം ധരിച്ച ഷൂസിന്റെയും, അതുകൂടാതെ ഈ സംഭവം നടന്ന സമയത്ത് ഈ പ്രതിയുടെ ആ സമയത്തുള്ള ആ സ്ഥലത്തുള്ള മൊബൈൽ ലൊക്കേഷന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തില് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം മാക്സിന്റെ കമ്പനിയുടെ ഒരു ഷർട്ടാണ് ധരിച്ചിരുന്നതെന്നും അത് പോലീസ് വളരെയധികം അന്വേഷണം നടത്തി മാക്സിന്റെ പട്ടം ഷോറൂമിൽ പോയി അദ്ദേഹം ഈ പ്രതി ഈ ഷർട്ട് അവിടെ നിന്ന് വാങ്ങുന്നതായിട്ടുള്ള ദൃശ്യവും ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഫോട്ടോസും അങ്ങനെയുള്ള തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിലൂടെ പ്രതി ഈ സ്ഥലത്ത് ഈ ആക്രമണം നടത്തിയ ശേഷം ദൂരെ മാറി ഗൗരീശ വട്ടത്ത് എത്തിയിട്ട് മറ്റൊരു കാറിലാണ് അവിടെ നിന്ന് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടത്. ആ കാറിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയതും. ഇപ്പൊ ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തും എക്സ്പ്ലോസീവ് ആക്ട് തുടങ്ങിയിട്ടുള്ള സെഷൻസ് വകുപ്പുകളുടെ ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൺസിഡർ ചെയ്തില്ല. പ്രതിയുടെ ജാമ്യം ഇന്ന് നൽകാതെ പ്രതിയെ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. 6/10/2022 വരെ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിന്റെ അന്വേഷണത്തിന് കാര്യം സ്കൂട്ടർ കണ്ടെത്തേണ്ടതുണ്ട്, ഷൂ കണ്ടെത്തേണ്ടതുണ്ട്, അങ്ങനെയുള്ള കുറച്ച് അന്വേഷണങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടും ഈ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന ആരൊക്കെയാണ് നടത്തിയത് എന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും പ്രതിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കസ്റ്റഡി അപേക്ഷയുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് നാളെ പ്രതിയെ 12 മണിക്ക് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരത്ത് ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുപ്രകാരം നാളെ 12 മണിക്ക് പ്രതിയെ കസ്റ്റഡി അപേക്ഷ വാദം കേൾക്കും. അത് ഈ 6/10/2022 വരെ ഈ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാളെ ഈ കസ്റ്റഡി അപേക്ഷയും പ്രതി ഭാഗം വക്കീലുമാരെ നൽകിയ ജാമ്യാപേക്ഷയും ഒരുമിച്ച് കേട്ട് തീരുമാനിക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 6/10/2022 വരെ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡി അപേക്ഷ പോലീസ് 5 ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന്, അത് നാളെ പരിഗണിക്കും. അതോടൊപ്പം തന്നെ ജിതിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. പ്രശാന്തിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. പ്രശാന്ത്, ഈ കോടതിയിൽ നിന്ന് കാര്യമായുള്ള ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ലേ? വേഗത്തിൽ സ്വാഭാവികമായ നടപടി എന്നുള്ള നിലയിൽ 14 ദിവസത്തേക്ക് ഇത്ര ഗൗരവമുള്ളൊരു കേസാണല്ലോ, അങ്ങനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു.
അതെ, ഈ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ച പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രതിയെ ജാമ്യത്തിൽ അല്ലെങ്കിൽ പ്രതിയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, അത് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചു, പിന്നെ ഈ നേരത്തെ അദ്ദേഹം ഈ പ്രോസിക്യൂട്ടർ വിശദീകരിച്ച പോലെ തന്നെ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് ജീവഹാനി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്, സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, മാത്രമല്ല ഈ സ്ഫോടക വസ്തു എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം പുറത്തു വരേണ്ടതുണ്ട്, അക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ച ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന ആവശ്യം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നാളെ ഈ കസ്റ്റഡി അപേക്ഷ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളിൽ കൂടുതൽ തെളിവ് ശേഖരണവും സി എന്റെ കൂടെ ഈ കേസിനകത്ത് ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് അഭിജിത്ത്, അഡ്വക്കേറ്റ് അൻഷാദ്, അഡ്വക്കേറ്റ് ബബിൻ അന്തികാട് എന്നിവരാണ് അതിനകത്ത് ഹാജരായത്. നിലവിൽ നമ്മളെ ജാമ്യാപേക്ഷ തള്ളിയിട്ടില്ല. ജാമ്യാപേക്ഷ നമ്മൾ ഉയർത്തിയ വാദത്തിനകത്ത്, ഡിഫൻസ് ഉയർത്തിയ വാദത്തിനകത്ത് കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാവണം ജാമ്യാപേക്ഷ നാളത്തേക്കാണ് പരിഗണിച്ചിട്ടുള്ളത്. സിയിനകത്ത് സെക്ഷൻ 3A ഓഫ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് എന്നൊരു ആക്ട് ഇട്ടിട്ടുണ്ട്, ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട്. ആ സെക്ഷൻ ഇടണമെങ്കിൽ അവർ നമ്മൾ ഉപയോഗിച്ച ഒരു പടക്കത്തിന് അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന് ഒരു ആളിന്റെ ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കാനോ സാധിക്കുന്ന ഒരു എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാൽ മാത്രമേ ആ ആക്ട് എടുക്കാൻ കഴിയുകയുള്ളൂ, ആ ആക്ട് നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഈ നമ്മുടെ പ്രതി ഉപയോഗിച്ചു എന്നല്ല പറയുന്നത്, ഉപയോഗിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയപ്പെടുന്ന ഈ ഒരു സംഭവം, ഈ ഒരു എക്സ്പ്ലോസീവ് ഏറുപടക്കമാണെന്ന്, എന്തോ പടക്കമാണ്, ദീപാവലിക്ക് ഇവിടെ ഉപയോഗിക്കുന്ന പടക്കമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ആ പറയുന്ന ബിൽഡിങ്ങിനകത്ത് AKG സെന്ററിന്റെ ഒരു ജിപ്സം പോലും അളവിയിട്ടില്ലാത്ത ഒരു വിഷയത്തിനകത്താണ് ഇത്രയ്ക്ക് വലിയ ഒരു കേസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ 436 എന്ന് പറഞ്ഞ IPC 436 എന്നൊരു ഒഫൻസ് ഇട്ടിട്ടുണ്ട്. ആ ഒഫൻസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു ബിൽഡിങ്ങിന് കൃത്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒഫൻസ് അട്രാക്ട് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷനും പോലീസും ഇട്ടിട്ടുള്ള എന്തിനാണെന്ന് പൊതുജനങ്ങളും നിങ്ങളും തന്നെ വിലയിരുത്തട്ടെ. അത്രയാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെക്ഷൻ നിൽക്കുകയല്ല, ഡീറ്റെയിൽഡ് ഹിയറിംഗ് ഇതിനകത്ത് ഈ ഒഫൻസുകൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കോടതി പരിഗണിച്ചത്. സാധാരണഗതിക്ക് ഇത്രയ്ക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കേൾക്കാതെ തന്നെ ഉടനെ തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് ഡിസ്പോസ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഉയർത്തിയ വാദത്തിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കോടതിക്ക് തോന്നിയതുകൊണ്ടാവണം നാളത്തേക്ക് ഇത് തള്ളാതെ നാളത്തേക്ക് ഡീറ്റെയിൽ ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുള്ളത്. നാളെ ഈ ജാമ്യം ഇതുവരെ തള്ളിയിട്ടില്ല, ജാമ്യവും കസ്റ്റഡി അപേക്ഷയും നാളെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ജാമ്യം തള്ളുകയോ കസ്റ്റഡി അപേക്ഷ നൽകുകയോ ചെയ്യത്തുള്ളൂ. പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതികരണമാണ് കണ്ടത്. ജാമ്യാപേക്ഷ തള്ളിയിട്ടില്ല, നാളെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. അന്യായമായി വകുപ്പുകൾ ചുമത്തി ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജീവഹാനി ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ചായിരുന്നു പടക്കമേറ് ഈ സ്ഫോടക വസ്തു ഏറ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നതെങ്കിൽ അതൊരു പടക്കം മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. നാളെ എന്തായാലും കോടതി വിശദമായ വാദം കേൾക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. ആ വിഷയത്തിലും നാളെ കോടതി തീരുമാനമെടുക്കും. വിശദമായ വാദവും നാളെ എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയിലുണ്ടാകും.